ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി അവൽ വിളയിച്ചതാണ്. ഒരുപാട് കാലം നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അവൽ വിളയിച്ചത്. നമുക്ക് എങ്ങനെ അത് തയ്യാറാക്കാം എന്ന് നോക്കാം. ഞാനൊരു വലിയൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരക്കിലോ ശർക്കര ചേർക്കാം. ഈ ശർക്കര ഒന്ന് പാനിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് വിന്നയും ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വരണം. ശർക്കരപ്പാനി ഇപ്പം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകുന്നെണ്ണം വരെ നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. ശർക്കര നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാൻ അരമുറി തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ എത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് ചേർക്കണം. ഇത് ഓൾറെഡി വറുത്ത കടലപ്പരിപ്പാണ്, അതുകൊണ്ട് ഇനി വറക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പാണ് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് എള്ള് വറുത്തത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ചിടണം ഈ സമയത്ത്. ഇനി ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് അവൽ ചേർക്കാം. ഇതിപ്പം മുക്കാൽ കിലോ അവലാണുള്ളത്. അത് ചേർക്കാം. കുറച്ച് കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി ചേർക്കാം. ഇനി ബാക്കി കൂടെ ചേർക്കാം. നന്നായിട്ട് ഞാനിവിടെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ഈസി റെസിപ്പി അല്ലേ? നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ പറയണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.